എന്റെ പേര് ഉണ്ണികൃഷ്ണൻ. പേര് ചോദിച്ചില്ല, അതവിടെ ഇരിക്കട്ടെ. നിന്റെ പേരെന്താടാ? ഉൽപ്പൽ. എന്തേ? തുപ്പല? തുപ്പലല്ല സർ, ഉൽപ്പൽ. ഉൽപ്പലാഷൻ. നിന്നോട് ചോദിച്ചാ ഇല്ലേ? പുറവും പേരും പറടാ. ഉൽപ്പലാക്ഷ പുണ്ടരി കാശ മാർക്കണ്ടേ. തെറി പറയുന്നു. തെറിയല്ല സാർ, എന്റെ പേരാണ് അച്ഛൻ ഇട്ടതാ. അച്ഛന്റെ പേരെന്താണാവോ? മാധവൻ. ഓഹോ, രണ്ടുപേരെയും എവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഇല്ല സർ. സെൻട്രൽ ജയിലിൽ കിടന്നിട്ടുണ്ടോ? അതെവിടെയാണ് സർ? അപ്പൊ നിങ്ങളായിരിക്കില്ല. ഇവിടെ എവിടെയെങ്കിലും വെച്ച് കണ്ടതായി ഓർക്കുന്നുണ്ടോ? എന്താ സാർ പ്രശ്നം? പിടിച്ചുപറി കേസിൽ പിടികിട്ട പുള്ളി, പല അന്തർ സംസ്ഥാന മോഷണ സംഘത്തിന്റെയും പ്രധാന കണ്ണി, ഭീകര പ്രസ്ഥാനങ്ങളുമായി ബന്ധമുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഈ ഏരിയയിൽ കറങ്ങി നടക്കുന്നുണ്ടെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. ഇവിടുത്തെ ഓരോ വീടും അരിച്ചു പറക്കാനാണ് മോളിൽ നിന്നുള്ള ഉത്തരവ്. തന്റെ മുഖം കണ്ടാൽ അറിയാലോ തനിക്ക് ഇവിടെ അറിയാന്ന്. എനിക്കറിയില്ല. ആ, തന്റെ മുഖം ഞാൻ കണ്ടില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടാ? കള്ള, ഓരോട് വെച്ച കണ്ടത്? മാമനോട് പറഞ്ഞു. ഇപ്പോ ഈ ഫോട്ടോയില്. അപ്പൊ ഇതിനു മുമ്പ് നീ കണ്ടെന്നല്ലേ പറഞ്ഞത്? ഫോട്ടോ കാണിച്ചപ്പോ കണ്ടു എന്നാണ് സാർ പറഞ്ഞത്. അപ്പൊ നീ ആളെ കണ്ടിട്ടേ ഇല്ല? കണ്ടിട്ടുണ്ട് സാർ. എപ്പോ? എപ്പോ? ഈ ഫോട്ടോയില്. എടാ കഴുവരണ പറഞ്ഞ, നീ ആളെ കളിയാക്കിയ. ഈ ഫോട്ടോയിൽ കാണുന്ന പീസിനെ അറിയുമോ? സോറി, ഇത് സൂക്ഷിച്ചു നോക്കിയേ, ഭയപ്പെടണ്ട. ഇല്ല, എന്തൊരു സാമ്യമാണ് മോള് ഈ ഫോട്ടോ തമ്മിൽ. ഒരു വാണ്ടഡ് ക്രിമിനലിയുടെ ഫോട്ടോ ആണിത്. എന്താ മോളുടെ പേര്? പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ആണേ. ശാലിനി. ശാലിനിയാ? എന്റെ പേര് അത് തന്നെ. എന്തൊരു സാമ്യം ഇത്. ഏതായാലും മോളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം അല്ല, ഈ ഹെയർ സ്റ്റൈൽ എങ്കിലും ഒന്ന് മാറ്റിക്കൂടെ. പോലീസുകാർ അന്വേഷിച്ചുകൊണ്ട് കിടക്കയാ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ശരി, ഞാൻ ശ്രദ്ധിച്ചോളാം. ഇവിടത്തെ കുട്ടിയായിരിക്കും അല്ലേ? പിന്നെ ഇത് മോളല്ല. ഈ ഫോട്ടോ കണ്ട കുട്ടിയെ കണ്ടോ ഒന്ന് പറഞ്ഞേക്കണേ. അജിപ്പ് കാലോ മടിയ സീറ്റ് ഇവിടെ പോയി, അത് കാണുന്നില്ല. ഏതാ ഈ അവതാരം? ഇത് അമേരിക്ക വന്ന ഒബാമ. ജയരാമ. ആ, അപ്പൊ ഞാൻ ഉദ്ദേശിച്ച ആളല്ല. അനിയന്മാരെ, എനിക്കൊരു ഉപകാരം ചെയ്യണം. ഈ ഫോട്ടോയിൽ കണ്ട സാധനത്തെ എപ്പോ കണ്ടാലും എന്നെ ഒന്ന് ഇൻഫോം ചെയ്യണം. പ്രധാനമന്ത്രി വന്നപ്പോ നിക്കറിട്ട് സ്വീകരിച്ചതിന് പാലക്കാട്ട് നിന്ന് ഇങ്ങോട്ട് പണിഷ്മെന്റ് ട്രാൻസ്ഫർ അടിച്ചതാ. ഭാര്യയാണെങ്കിൽ ഒരു ദയവും ഇല്ലാതെ ഇരട്ട പ്രസവിക്കുകയും ചെയ്തു. രാത്രിയെങ്കിലും അവളെ ഒരു കൈ സഹായിക്കണമെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞ് പാലക്കാട് വരെ പോണം. ഒരുപക്ഷെ ഇതിനെ കിട്ടിയാ എനിക്ക് തിരിച്ച് അങ്ങോട്ട് ട്രാൻസ്ഫർ കിട്ടും. ഒന്ന് സഹായിക്കണം. അതെ. അവള് കള്ളിയാണെന്ന് സാറിനെ അറിയിക്കാമെന്ന് ഞാനെന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു നിന്റെ ഒരു പരാക്രമം? അന്നത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഈ പുലിവാലി പിടിക്കണമായിരുന്നു. ഒരു ഐഡിയ, നമുക്ക് ഇപ്പൊ ചെന്ന് ഗണപതി സാറിനോട് പറഞ്ഞാലോ. ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ആ പാവ അമേരിക്കക്കാരനെങ്കിലും കള്ളിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. അതിന് അയാൾ ഒറിജിനൽ അല്ലല്ലോ. ഒറിജിനൽ അല്ലേ? ഡ്യൂപ്ലിക്കേറ്റ് ആട്ടെ, ആരുടെ ഏർപ്പാട്? ആഹാ, മിടുക്കൻ. അപ്പൊ ഒറിജിനല്? ഡ്യൂപ്ലിയുടെ കസ്റ്റഡിയില്. എടേ, അപ്പൊ ഈ വീട്ടിൽ ഒറിജിനൽ ആരും ഇല്ലേ? ഗണപതി സാർ ഉണ്ടല്ലോ. നന്നായി, അതിരിക്കട്ടെ. ആരായി ഡ്യൂപ്ലിക്കേറ്റ്? വാളയർ മണിയപ്പൻ. അതെ, ശരി, വാളയർ മണിയപ്പൻ. ഇനി ഒരു നിമിഷം ഞാൻ അടിയോട്ട് ചാവാൻ എനിക്ക് വയ്യ. നീ ഇവിടെ പോന്ന്. എനിക്ക് വീട്ടിൽ പോണം. അച്ഛനും അമ്മയും കാണാൻ കൂടി അവിടെ. ഒന്നാളെയും സകല തരികിടയും തുടങ്ങി വെച്ചിട്ട് എന്നെ ഒറ്റയ്ക്കാക്കി രക്ഷപ്പെടാമെന്നോ? ദാ, ഇവിടെ ഉണ്ടായ കുഴപ്പങ്ങളുടെ പാതി ഉത്തരവാദിത്തം നിനക്കാ. പാവം, ഗണപതി സാറിനോടൊന്നും തുറന്നു പറയാനും പറ്റുന്നില്ല. ദാ, നമ്മളെ വിശ്വസിച്ച അദ്ദേഹം നമ്മൾ കാരണം പെരുവഴിയിലാകരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഈ വീട്ടിൽ കിടന്ന് മരിക്കാനാ എന്റെ വിധി. അവനോട് പറയാം. നിനക്ക് തലയില്ലേ? ആ, ഉണ്ടാ. Yes!
ഇതിലേത് വാർത്ത വായിച്ചിട്ടാണ് അവള് സന്തോഷിച്ച് തുള്ളിച്ചാടിയത്? ദാണ്ട ഇത് തന്നെ, ഷക്കീല വീണ്ടും സിനിമയിൽ സജീവ. എടാ അതിന് അവക്ക് എന്തിനാ സന്തോഷം? നിനക്കല്ലേ? അത് തന്നെ. വിജയനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. ഏത് വിജയൻ? ആർക്കറിയാം. മുല്ലൂരിൽ ആന വിരണ്ടു. എടാ കള്ളനോട്ടടി സംഘം ഓടി രക്ഷപ്പെട്ടു. ദൈവമേ, കള്ളനോട്ടടിക്കാർ വരെ അവളുടെ കൂട്ടുകാരു. കറക്റ്റ്. എടാ കൂട്ടുകാർ ഓടി രക്ഷപ്പെട്ടതിന്റെ സന്തോഷത്തിലാ അവള് ഇവിടെ കിടന്ന് തുള്ളിച്ചാടിയത്. തന്നെ ശരിയാ. അറിഞ്ഞില്ലേ, എലക്ഷൻ കാണണോ? നമ്മുടെ നിയമങ്ങളാണ്. എനിക്കൊന്നുമില്ല, അമേരിക്കയെ പഠിച്ചൊന്ന് പങ്കുവച്ചില്ലേ അത്? ആ കുട്ടി മങ്കാട്ടുകര പഞ്ചായത്തിലെ സ്ഥാനാർത്ഥിയാണെന്നോ? നീ സ്വപ്നം വല്ലതും കണ്ടതാണോ? ഇല്ലെന്നേ, ഉറപ്പായിട്ടും. ആളെ നിങ്ങൾ അറിയും, നമ്മുടെ പഴയ പഞ്ചായത്ത് പ്രസിഡന്റ്. അതിപ്പോ കുറിപ്പല്ലേ ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്? ആ കുറിപ്പല്ലേ, ഇത് പഴയ പഞ്ചായത്ത് പ്രസിഡന്റ്. ആ കുറിപ്പ്? ഓ, കള്ളക്കേസിൽപ്പെട്ട കുറിപ്പ് അദ്ദേഹം. ആ കുറിപ്പ് അദ്ദേഹത്തിന്റെ ചെറുമോള കക്ഷി. സുന്ദരി കുട്ടിയാ. എന്നാ വോട്ട് കിട്ടും? കുറുപ്പദേവന്റെ ചെറുമോൾ ആയതുകൊണ്ടാണോ? അതുകൊണ്ടല്ല, സുന്ദരി കുട്ടി ആയതുകൊണ്ട്. അതെ, സ്നേഹം കൊണ്ടൊന്നുമല്ല, ഏതായാലും ഭരണം പോയി. ഇനിയിപ്പോ സഖാവിന്റെ കൂടെ കൂടിയാലേ രക്ഷയുള്ളൂ. അതുകൊണ്ടാ പറഞ്ഞിരുന്നില്ല. എവിടെ വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിച്ചാൽ എല്ലാവർക്കും നല്ലത്. ഭരണം ഇനി ഞങ്ങളുടെ കയ്യിലാ. എന്തായാലും രാമൻകുട്ടിക്ക് ഇനി ഒരു പിയുടെ ആവശ്യമുണ്ട്. എന്താ പിന്നെ ആക്രിക്കുട്ടർ നല്ലൊരു പണിയായി? ആക്രിക്കുട്ടരല്ല, ആനന്ദക്കുട്ടൻ. ആനന്ദൊക്കെ പോയാലേ കുട്ടാ. അതൊക്കെ എപ്പോഴേ പോയി? പിന്നെ ഏ സ്കൂളിലാണ് നീ എന്റെ പി ആവാൻ വേണ്ടി പഠിച്ചത്? ഞാൻ പഠിച്ചത് ശിവരാമൻ ശിവരാമൻ മാഷിന്റെ സ്കൂളിലെ. ആദ്യ വെറുതെ അല്ല ഇങ്ങനെ ആയത്? നിന്നെ പഠിപ്പിച്ച മാഷ് ജയിലിൽ. ഇനി നീ എന്നാണാവോ ജയിലിലാവണത്? ആ വെള്ളം കൂടെ വാങ്ങി വെച്ചാ മതി കേട്ടാ. ഒരു സംശയം കൊണ്ട് നടക്കണം. പഞ്ചായത്ത് പ്രസിഡന്റ് കി പഞ്ചായത്ത് പ്രസിഡന്റ് കി പഞ്ചായത്ത് പ്രസിഡന്റ് കി പഞ്ചായത്ത് പ്രസിഡന്റ് കി എന്താണ് വിളി നിർത്തി കളഞ്ഞത്? ആഞ്ഞു വിളിച്ചോളൂ. പഞ്ചായത്ത് പ്രസിഡന്റ് കി 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 ആരും തുടരുത്, ക്ഷയിക്കാനൊന്നുമില്ല. മറു 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 ഒക്കെ മലയിൽ ഞാൻ ഇട്ടോളാം. മാറി നിൽക്കണോ? മാറി നിൽക്കി. ആരും തുടരല്ലേ? ആരും തുടരും. വലുതായിട്ട്
ഈ കൊടയന്റെ കല്യാണം മുടക്കുവോ മാഡം? എന്താ മാഡം? ഒരു ഒഫീഷ്യൽ റൂമോ? എന്തിനാ ഒരു നെയിം ബോർഡ് പോലും ഇല്ല, ഇതാണോ ഒരു പഞ്ചായത്ത് ഓഫീസ്? മാഡം സ്നഫ്. എന്ത്? അല്ല പൊടിയെ ഇങ്ങനെ ബാക്കിൽ പറ്റി ഇവിടെ ചാരിയപ്പോ സ്നഫ് എന്ന് പറഞ്ഞ എന്താന്നറിയോ? മൂക്ക് പൊടി. അല്ല കളര് രണ്ടും ഒരുപോലെ ഇരിക്കുന്നു, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞേ. എന്താ പറഞ്ഞ? അല്ല ഇല്ല ഒന്നുമില്ല. എന്ത് പറഞ്ഞാലും അതെ, അല്ല കുല്ല ഒന്നുമില്ല. പറഞ്ഞു തൊട്ട കൊല്ലു ഞാൻ. എനിക്ക് ശമ്പളം തരുന്നത് വെറുതെ അല്ല, ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യാൻ കൂടിയാ. എഴുന്നേറ്റ് വരും. എന്റെ പൊന്നോക്ക് ഓരോരോ അവസരങ്ങളും എനിക്കൊന്നും കേൾക്കണ്ട. കൺവേർട്ട് ദിസ് ഓഫീസ് ടു എ മോഡേൺ വൺ ഇമ്മീഡിയറ്റ്ലി. ന്യൂ ചെയർ, എസി, പെയിന്റ് ചെയ്ത് എല്ലാം പുതിയതുപോലെ. ഗോട്ട് ഇറ്റ്? പക്ഷെ അതിനുള്ള ഫണ്ട്? നോ എക്സ്ക്യൂസസ്. അതിനുശേഷമേ ഞാൻ ഈ ഓഫീസിലേക്ക് വരൂ. ഞാനും ഇനി വരുമ്പോ തിരിച്ചു തന്നാൽ മതി കേട്ടോ. മാഡം ഞാനും വരുന്നു. എന്റെ അമ്മ